പണിക്കുട്ട നമസ്കാരം. നമസ്കാരം. ഇതെന്താ കയ്യിലുള്ളത്? ഇതൊരു പായ്ക്കപ്പലിന്റെ മോഡലാ. ഇത് പൂർത്തീകരിക്കാനുണ്ടോ? ഉണ്ട്. അത് ശരി. വേറെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടുണ്ട്. വീടിന്റെ അകത്തുണ്ട്? പെരക്കകത്തുണ്ട്. ആ, അപ്പൊ വീടിന്റെ അകത്തളത്തിൽ കുറേ ശില്പങ്ങൾ പണിക്കുട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ രാജകുമാരിക്കടുത്തുള്ള നടുമറ്റ ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ശ്രീ മണിക്കുട്ടൻ, വീട്ടുകാരെന്താ മണിക്കുട്ട? കാക്കുച്ചിറ. കാക്കുച്ചിറ മണിക്കുട്ടന്റെ ശില്പങ്ങളാണിത്, വിസ്മയകരമായ ശില്പങ്ങൾ. ഇതൊക്കെ എത്ര നാൾ തൊട്ട് ഉണ്ടാക്കിയതാ? ഇത് കുറെ നാളായിട്ട് ഉണ്ടാക്കുന്ന. ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ താല്പര്യം? ഓരോന്ന് കുറെ ദിവസങ്ങൾ തന്നെ എടുത്തുണ്ടാക്കിയതാന്ന് തോന്നല്ലേ. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത്. അത് ശരി. ഇതിന്റെ മെറ്റീരിയൽസ് എന്താ? നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ അതിന്റെ? അതെല്ലാം തടിയ. പിന്നെ നൂൽക്കമ്പിയ. ഓ ശരി. നൂൽക്കമ്പി ചിറ്റിയാക്കണ. ശരി. ഇത് ചിരട്ട. ഇത് തീപ്പെട്ടിക്കമ്പ. ഓ, തീപ്പെട്ടിക്കമ്പാണല്ലേ. ആ, ഇത് എത്രത്തോളം തീപ്പെട്ടിക്കമ്പ് വേണ്ടി വന്നത്? അത് മേടിച്ചു ഇതുപോലെ. അത് ശരി. അത് ശരി. ഇത് നമ്മള് ഒരു ഐഡിയ വെച്ചുണ്ടാക്കുവാണ്. അല്ലെ, മുൻകൂട്ടി തന്നെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. അങ്ങനെ ഒരു ഇപ്പൊ ഒരു തടിയൊക്കെ കിട്ടുമ്പോ അതിനോടൊരു ഐഡിയ കിട്ടൂലോ, അത് വെച്ചിട്ടുണ്ടാകും. അത് ശരി. അല്ലാതെ കാർപ്പന്ററി വർക്കുകൾ ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്, ഉണ്ട്. അപ്പൊ അതിന് അതിന്റെ ഇടവേളയിൽ സമയം കിട്ടുമ്പോഴാണ് മണിക്കുട്ടൻ ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഇത് ആവശ്യക്കാർ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ടോ? ചോദിക്കാറുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇത് നിർമ്മിക്കാൻ എത്ര ദിവസം വേണ്ടിയാന്നു? ഇത് ഒരു രണ്ടു മൂന്ന് മാസം എടുത്തതാ. കാരണം നൈറ്റല്ലേ ഉണ്ടാക്കുന്നത്. രണ്ടു മൂന്ന് മാസം എടുത്തു. അത് ശരി. ഇത് മറ്റൊന്നല്ലേ. ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആണല്ലേ. മുകളിലൊക്കെ നടപ്പാതയൊക്കെ ഉണ്ട്, താഴെയുണ്ട്. ഇതെവിടെയെങ്കിലും കണ്ട് നമ്മള് ചിത്രീകരിച്ചാണോ? ശരിക്കും ഇതിന്റെ ഒരു മോഡൽ പണ്ട് ഞാന് ഒരു ഇതിന്റെ അകത്ത് കണ്ടു. ഇതിന്റെ മോഡലല്ല, ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന ഓർമ്മ ഞാൻ കണ്ടു. അന്നേരം എനിക്കും ഒരു നോർമ റെഡിയാക്കണം എന്ന് തോന്നി. ഇങ്ങനെ ഇരുന്നുണ്ടാക്കി. അന്നേരം ആ കൊറോണ സമയത്ത് ഇരുന്നുണ്ടാക്കിയത് അത്. അത് ശരി. ഇത് ഈർക്കിളിയാണോ? ആ, ഈർക്കിളിയുണ്ട്, തടിയുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒന്നുണ്ടല്ലേ, കൈ തൊഴുത് നിൽക്കുന്നു. ഇവിടെയുണ്ട്, അകത്തും വേറെ കാണുന്നുണ്ട്. ഈ ട്രോഫികളൊക്കെ അത് പിള്ളേർ കുട്ടികൾക്ക് കിട്ടിയതാ? കുട്ടികൾക്ക് കിട്ടിയത്. അപ്പൊ ചെറുതും വലുതുമായ ഏകദേശം എത്ര എണ്ണം ഉണ്ടാവും? ഇർക്കിലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവികളുണ്ടല്ലേ, ജീവികള്, മരങ്ങള്, കപ്പല്, വലിയ മാളികകള്. ഇത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യണം. ഇതിന്റെ എന്തൊക്കെയാണ് അതിന് വേണ്ടിട്ട് നമുക്ക് വേണ്ടത് മണിക്കുട്ട? നമ്മൾ ചെറുതായിട്ട് പേപ്പർ കീറിയെടുത്തിട്ട് തടിയൽ കീറിയെടുത്തേച്ച് പശു വെച്ച് ഒട്ടിക്കും. വളരെ ശ്രദ്ധയോട് കൂടി വേണം ചെയ്യാനായിട്ടല്ലേ. മണിക്കുട്ടന്റെ ശില്പങ്ങൾ ആരെയും വിസ്മയിപ്പിക്കത്തക്ക തരത്തിലുള്ളതാണ്. സൂക്ഷ്മമായിട്ടുള്ള എല്ലാ തലങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേകത. കിളിവാതിലുകൾ പോലും അത്രയേറെ ശ്രദ്ധേയമായിട്ടാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്ന, പരിശ്രമം വേണ്ടി വന്ന ഇതേതാണ്? അതിദ്ര. ആ ശരി. കാണുമ്പോ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അല്ലേ. എത്ര നാളായിട്ട് കാർപ്പന്ററി ജോലികൾ ചെയ്യുന്നു? 14 വർഷം. 14 വർഷമായിട്ട്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും നിർമ്മാണത്തിലുണ്ടോ? പുതുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട്? ഇതാ, ഇത് നിർമ്മിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാലൻസ് ഇനി ചെയ്യാനുള്ള മറ്റേ പായ്ക്കപ്പലിന്റെ. ഓ ശരി ശരി. അപ്പൊ പുതുതായിട്ട് മണിക്കൂട്ട് നിർമ്മിക്കുന്ന ഈ പായ്ക്കപ്പലിന്റെ ബാക്കി കൂടി നിർമ്മിക്കാനുണ്ടല്ലേ. ഇതെന്താണ് മണിക്കൂട്ട? ക്രിസ്തു ഉണ്ടല്ലേ. മണിക്കുട്ടന്റെ വിസ്മയകരമായ കരകൗശല ശില്പങ്ങളാണ് നമ്മൾ കണ്ടത്. ഇടുക്കിയിലെ രാജകുമാരിക്കടുത്ത് നടുമറ്റത്ത് കാക്കുച്ചിറ മണിക്കുട്ടനാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ, വിസ്മയകരമായിട്ടുള്ള നിർമ്മിതികൾ നിർമ്മിക്കുന്നത്. ഈ കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.